ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാലമാണ്. വിജയിച്ചതും പരാജയപ്പെട്ടതുമായ ഒട്ടനവധി സ്റ്റാർട്ടപ്പുകളുടെ കഥ നമ്മൾ നിത്യേന കേൾക്കുന്നുണ്ട്. വിജയപരാജയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വിദേശ ഇൻവെസ്റ്റർ ഫണ്ടും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയുടെ വിഷയം തികച്ചും മറ്റൊന്നാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലോകത്തെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പറവീസയായി മാറിയ ഒരു രാജ്യത്തെക്കുറിച്ച്, ആ രാജ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ലോകത്തെ തന്നെ വളരെ ചെറിയൊരു രാജ്യമാണത്. വെറും 80 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആ രാജ്യം പലപ്പോഴും ന്യൂസുകളിൽ നിറയുന്നത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ ഒരു ചെറിയ രാജ്യത്തിന് എങ്ങനെ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി മാറാൻ കഴിഞ്ഞു എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് ആ രാജ്യമെന്നല്ലേ? നണ്ണദാൻ ഇസ്രായേൽ. ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് 4000-ലധികം ടെക്നോളജി കമ്പനീസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടെക്നോളജി ജയൻസായ കമ്പനികളുടെ ഓഫീസുകളെല്ലാം തന്നെ ഇസ്രായേലിലുണ്ട് താനും. അതുകൂടാതെ ലോകത്തിലെ 500 വലിയ കമ്പനികളിൽപ്പെടുന്ന 80 കമ്പനികൾക്ക് ഇസ്രായേലിൽ അവരുടേതായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകളുള്ള രാജ്യങ്ങളെ കണക്ക് നോക്കിയാൽ അമേരിക്കയുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന രാജ്യം ഇസ്രായേൽ തന്നെയാണ്. അതുപോലെ തന്നെ നാസ്ഡാക്കിൽ ഏറ്റവും അധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട 3-ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. തൊട്ടു മുൻപിലുള്ളത് അമേരിക്കയും ചൈനയും മാത്രമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ടോട്ടൽ GDPയുടെ ഏതാണ്ട് 12.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ടെക്നോളജി കമ്പനീസിൻ്റെ R&D സെക്ടറിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഈ ഒരു സക്സസ് കണ്ടെത്താൻ കഴിഞ്ഞത്? അതിലേക്കുള്ള 3 പൊളിറ്റിക്കൽ റീസൺസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ചെറിയൊരു ചരിത്രം നമുക്ക് നോക്കാം. 1948 രൂപം കൊണ്ട ഇസ്രായേൽ 1980 വരെ പല ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് സഹായിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന അസിസ്റ്റൻസ് തന്നെയായിരുന്നു. അതുകൂടാതെ ഈജിപ്തുമായുള്ള യുദ്ധം, അത് കഴിഞ്ഞ് വന്ന 6-day war, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ എക്കോണമിയെ വളരെ പ്രതികൂലമായിരുന്നു ബാധിച്ചിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽ എക്കോണമി ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ഫേസ് ചെയ്തത് 1980കളിലായിരുന്നു. 1980 തുടങ്ങി 1985 വരെയുള്ള 5 വർഷങ്ങളിൽ ഓരോ വർഷവും ഇൻഫ്ലേഷൻ്റെ വർധന ഏതാണ്ട് 100%. കൂടാതെ ഇസ്രായേലിൻ്റെ പൊതുകടം അവരുടെ എക്കോണമിയുടെ മേൽ വലിയൊരു ഭാരമായി മാറിക്കഴിഞ്ഞിരുന്നു. 1980കളുടെ അവസാനം തകർന്നുകൊണ്ടിരിക്കുന്ന സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പലായനം ചെയ്തത് ഏതാണ്ട് 800,000 ജൂതന്മാരായിരുന്നു. അതുവരെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയ്ക്കും ഇപ്പോൾ പുതിയതായി വന്ന ജനത്തിനും എങ്ങനെ തൊഴിൽ നൽകാമെന്നുള്ളൊരു ചിന്തയായി ഇസ്രായേലി ഭരണാധികാരികൾക്ക്. അതിന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ റീഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പുതിയതായി രാജ്യത്തേക്ക് ചേക്കേറിയവരോട് കമ്പനികൾ സ്ഥാപിക്കാനും അതുവഴി എംപ്ലോയ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യാനുമാണ് ആദ്യം ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ ആ നടപടി എന്തുകൊണ്ടോ സക്സസ്ഫുൾ ആയിരുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, എത്തിപ്പെട്ട പുതിയ ജനതയ്ക്ക് ഒരു കമ്പനി ഫോം ചെയ്ത് അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി തീരെ കുറവായിരുന്നു. അതുകൂടാതെ തന്നെ ഫൈനാൻസ് ലഭിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതിലൂടെ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ അവസ്ഥയിൽ വേണ്ടിയിരുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇൻ്റർനാഷണൽ വെഞ്ചർ ക്യാപിറ്റൽ എങ്ങനെയും ഇസ്രായേലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന ഇൻ്റർനാഷണൽ വെഞ്ചർ ഫണ്ടുകൾ കൊണ്ട് പുതിയ ഐഡിയകൾ റേസ് ചെയ്യാനും അതുവഴി പുതിയ കമ്പനികൾ ഫോം ചെയ്യാനുമായിരുന്നു ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ്റെ ഉദ്ദേശം. അതിനായി അവർ ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്തു. അതിന് നൽകിയ പേര് യോസ്മ. ഈ പറഞ്ഞ യോസ്മ പ്രോഗ്രാമിലൂടെ 10 വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികൾ ഫോം ചെയ്യുകയും അതുവഴി $100 മില്യൺ പുതിയ കമ്പനികൾ ഫോം ചെയ്യാനുമായി ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ലഭിക്കുന്ന ക്യാപിറ്റൽ കൊണ്ട് ഫോം ചെയ്യുന്ന കമ്പനിയുടെ 40% ഓണർഷിപ്പ് ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. കമ്പനി സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റ് നൽകി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു 40% ഷെയർ തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. സക്സസ്ഫുൾ ആവുന്ന കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് കൊണ്ട് ഗവൺമെൻറ്റിന് ഇൻകർ ചെയ്ത ലോസ് കവറപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു. ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ യോസ്മ പ്രോഗ്രാം വഴി മുന്നോട്ട് വെച്ച നടപടികളുടെ ഭാഗമായി വലിയ രീതിയിൽ തന്നെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ഇസ്രായേലിലേക്ക് എത്തി തുടങ്ങി. 1992 വെറും 20 വെഞ്ചർ ഫണ്ടുകൾ മാത്രമായിരുന്നു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്.
വർഷം 2000 ആയപ്പോഴത്തേക്കും ആ വെഞ്ചർ ഫണ്ടുകളുടെ എണ്ണം 513ലേക്കെത്തി. വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികളിലൂടെ ഇസ്രായേലിലേക്ക് വന്നിരുന്നത് ഫണ്ടുകൾ മാത്രമല്ലായിരുന്നു, മറിച്ച് എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും കോണ്ടാക്ട്സുമായിരുന്നു. യോസ്മ പ്രോഗ്രാം കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ ഡെവലപ്മെൻറ്റിനായി ഏറ്റവും അധികം സഹായിച്ച ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു നയമെന്ന് പറയുന്നത് ഇമിഗ്രേഷനുള്ള പ്രോത്സാഹനം തന്നെയായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം 1948 ജനിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വെറും 800,000 ജനങ്ങളായിരുന്നു. 2020 ഏതാണ്ട് 800,000 ആ രാജ്യത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ. ജനസംഖ്യയുടെ ഇത്രയും വലിയൊരു വളർച്ചയിൽ വലിയൊരു വിഭാഗം ഇമിഗ്രേഷനിലൂടെയുമായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗമായ ഈ ഇമിഗ്രൻറ്റ് പോപ്പുലേഷനിൽപ്പെട്ട ആളുകൾ പുതിയ കമ്പനികൾ ഫോം ചെയ്യുകയും അതുവഴി ഇസ്രായേലിന് ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ബൂസ്റ്റപ്പ് ലഭിക്കുകയും ചെയ്തു. യോസ്മ പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ഷനും ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ്റെ കോൺട്രിബ്യൂഷനും കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിച്ചത് അവരുടെ എഡ്യൂക്കേഷണൽ സെക്ടറിലേക്കുള്ള എംഫസിസ് തന്നെയാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും അധികം ആളുകൾ കോളേജ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അവർ എഡ്യൂക്കേഷന് നൽകുന്നത്. ഇസ്രായേലി യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന റിസർച്ചുകൾക്കും പ്രോജക്റ്റുകൾക്കും മെയിൻലി ഫണ്ട് ചെയ്യുന്നത് അവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണ്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഫണ്ടിങ് വഴി ഈ റിസർച്ചിൻ്റെ ഭാഗമാകുന്ന മികച്ച ടാലൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഭാവിയിൽ അവരെ കമ്പനിയുടെ ഭാഗമാക്കാനും വേണ്ടി തന്നെയാണ്. ഇനി ഒന്നുകൂടി സമ്മപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിനെ സ്റ്റാർട്ടപ്പുകളുടെ അല്ലെങ്കിൽ ടെക്നോളജി കമ്പനികളുടെ ഒരു പറുദീസയാക്കി മാറ്റിയ 3 പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓസ്മ പ്രോഗ്രാം, രണ്ടാമത്തേത് ഇമിഗ്രൻറ്റ് പോപ്പുലേഷന് നൽകിയ ഇമ്പോർട്ടൻസ്, മൂന്നാമത്തേത് എഡ്യൂക്കേഷൻ സെക്ടറിന് നൽകിയൊരു സ്പെഷ്യൽ എംഫസിസ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.